നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ കൊറോണ ബാധിച്ച് നമ്മുടെ കച്ചവട മേഖലയാകെ തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതെല്ലാവർക്കും അറിയാം, ഈ കച്ചവട സാധ്യതകളൊക്കെ തന്നെ വളരെ കുറവായിരുന്നു. മാത്രമല്ല കടകളൊക്കെ തന്നെ പല കടകളും ദീർഘകാലം അടഞ്ഞുകിടന്നു. അവരൊക്കെ ബുദ്ധിമുട്ടിലായി, അവിടുത്തെ ജോലിക്കാരും ആ കട ഉടമകളൊക്കെ ബുദ്ധിമുട്ടിലായി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്, വാസ്തവമാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഈ തെരുവോര കച്ചവടക്കാർ ധാരാളമായി കടന്നു വന്നു. അവരുടെ വീട്ടിൽ കൃഷി ചെയ്ത പല സാധനങ്ങളും വിൽക്കാനും അത് ക്രയവിക്രയം നടത്താനും ഒക്കെ ഒരുപാട് പേർ, സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഈ കൂലിപ്പണിക്കൊന്നും പോകാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് പേർ തെരുവോര കച്ചവടക്കാരായി കടന്നു വന്നു. അത് വളരെ കാര്യമായി തന്നെ അവരുടെ കച്ചവടം മുമ്പോട്ട് പോവുകയും ചെയ്തു. എല്ലാവരും ഇപ്പോൾ മാളുകളിൽ പോയി സാധനം വാങ്ങുന്ന പലരും ഇതുപോലെ തെരുവോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പച്ചക്കറിയും മറ്റ് സാധനങ്ങളുമൊക്കെ വാങ്ങുന്ന കാഴ്ച നമ്മളൊക്കെ തന്നെ ദിനം പ്രതി കണ്ടതാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെ വിഷയം, ഈ ഒരു വിഷയം, ഈ വാർത്തയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ തെരുവോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന തിരക്കിലാണ് കേരള പോലീസ്. ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പൊതുജനം ചോദിക്കുന്നത്. കാരണം നല്ല സാധനങ്ങൾ മാർക്കറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ, പരസ്യങ്ങളില്ലാതെ ഈ തെരുവോര കച്ചവടക്കാർ ജനങ്ങൾക്ക് നൽകുമ്പോൾ അവരെ ഇപ്പോൾ ഒഴിപ്പിക്കുന്ന തിരക്കിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തട്ടിപ്പിനോ വെട്ടിപ്പിനോ ഉള്ള ഒരു സാധ്യതയിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ ആഴ്ചയാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ, ഒരു യുവ IAS ഉദ്യോഗസ്ഥന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഈ തെരുവോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന് പകരം മറ്റ് ക്രമസമാധാന സംവിധാനങ്ങളിലേക്കും കൊറോണ നിയന്ത്രണങ്ങളിലേക്കുമൊക്കെ പോലീസ് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സാധാരണ കടകളൊക്കെ തന്നെ, അതായത് വലിയ കടകളൊക്കെ തന്നെ, മാളുകളും ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ തുറന്ന സ്ഥിതിക്ക് അവരുടെ കച്ചവടം കുറയുന്നു. അപ്പോൾ അവരുടെ കച്ചവടം കുറയുന്ന അവസ്ഥയിൽ ഈ തെരുവോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചാൽ അവർക്ക് കച്ചവടം കൂടുതൽ കിട്ടുകയും ചെയ്യും. അത്തരത്തിൽ പോലീസും ഈ വൻകിട കച്ചവടക്കാരും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം, അതായത് അത്ര സുഗമമല്ലാത്ത ഒരു ബന്ധമുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നത്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാണ്, ഏതാണ്ട് ശരിയാണ് എന്ന ഒരു തോന്നലുമാണ് ഉണ്ടാകുന്നത്. ഇതിനുവേണ്ടി മാത്രം കച്ചകെട്ടി പോലീസുകാർ പല മേഖലകളിലും, പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി നടക്കുന്നതും ഇവരുടെ സാധനങ്ങൾ എടുത്ത് വഴിയിൽ എറിയുന്നതുമൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും പോസ്റ്റ് ചെയ്തതൊക്കെ കണ്ടു. ഇത് ഒരു ന്യായമായ കാര്യമാണോ എന്ന സംശയം. നമ്മൾ പാവങ്ങളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്, സാധാരണ ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്. ഈ വലിയ കെട്ടിടം കെട്ടി അവിടെ കച്ചവടം നടത്തുന്ന ആളുകൾ, അവർക്കും അത് ഒരു ഉപജീവന മാർഗമായിരിക്കാം. എന്നാൽ പോലും ഇത്തരത്തിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളെ ഇങ്ങനെ ഓടിച്ചുവിട്ടിട്ട് വേണോ ഇവരുടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ എന്ന ഒരു സാധാരണ പൗരന്റെ ചോദ്യമാണ് ഉയരുന്നത്. ഇത് ഒരിക്കലും ഒരു കച്ചവടക്കാരെയും അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നവരെയും ഒന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ പ്രാധാന്യം മനസ്സിലാക്കി എന്തിനാണ്, ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ആ ഒരു മേഖലയിൽ എന്ന് മനസ്സിലാക്കി വേണം ഇവിടുത്തെ അധികാരവർഗം പെരുമാറാൻ എന്നുള്ളതാണ്. മാത്രമല്ല ഈ ടാക്സുമായി ബന്ധപ്പെട്ട് ഇവർ ഈ ടാക്സ് ഒക്കെ കൊടുത്തിട്ടാണല്ലോ ഇവർ ഇരിക്കുന്നത്. അതുകൊണ്ട് നികുതി കൊടുക്കുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് തെരുവോര കച്ചവടക്കാരെ അങ്ങനെ അവിടെ കച്ചവടം നടത്താൻ അനുവദിക്കരുത് എന്ന ഒരാവശ്യമൊക്കെ ഇവിടുത്തെ ചില സംഘടനകൾ, ഇടതുപക്ഷ വ്യാപാര സംഘടനകളൊക്കെ ഉയർത്തിയതായി കണ്ടു. അല്ല, അവരും ജീവിച്ചോട്ടെ, പാവങ്ങൾ ജീവിച്ചോട്ടെ, എന്താണ് കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. അവർ നല്ല സാധനങ്ങൾ വിൽക്കുന്നു, നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നു, അവർ ജീവിക്കുന്നു. അവർ ജീവിക്കാൻ വേണ്ടിയാണ് കച്ചവടം നടത്തുന്നത്. അല്ലാതെ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയോ ആയിരക്കണക്കിന് രൂപയോ ലാഭമുണ്ടാക്കാനല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു പൊതുവിഷയം മാത്രമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇതിപ്പോൾ കൂടുതൽ ചർച്ചകളിലേക്കും മറ്റ് വിവാദങ്ങളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നറിയില്ല. എന്തൊക്കെയായാലും ഇത് ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എന്നുള്ള നിലയ്ക്കാണ് തത്വമേ ന്യൂസ് ഇതിനെ കാണുന്നത്. തീർച്ചയായും നമ്മൾ തെരുവോര കച്ചവടക്കാര്, പാവങ്ങൾ, പുതിയതായി തെരുവുകളിലും അതുപോലെ ഫുട്പാത്തുകളിലുമൊക്കെ ഇതുപോലെ കച്ചവടം നടത്തുന്നവരെ നമ്മൾ സഹായിക്കണം. നമ്മൾ അവരെ സഹായിക്കുകയാണ് വേണ്ടത്, അവരെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അവർ നല്ല സാധനമാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അത് വാങ്ങി അവരെ സഹായിക്കണം. അല്ലാതെ അവരെ ഓടിച്ചുവിടുകയല്ല ചെയ്യുന്നത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, അതാണ് അതിന്റെ കാര്യം. ഇപ്പോൾ പോലീസുകാർക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ചല്ലാതെ അവർക്ക് തന്നെ ഇഷ്ടപ്രകാരം ഇതിലൊന്നും നടപടിയെടുക്കാൻ സാധിക്കില്ലല്ലോ. എന്തായാലും ഈ തെരുവോര കച്ചവടക്കാർ അവരും ജീവിച്ചോട്ടെ, അവരും പാവങ്ങളല്ലേ, അവരും ജീവിക്കുകയല്ലേ വേണ്ടത്. സാധാരണക്കാരുടെ ഒപ്പമല്ലേ സർക്കാർ സംവിധാനങ്ങൾ നിൽക്കേണ്ടത്. തീർച്ചയായും മറ്റ് കച്ചവടം നടത്തുന്നവരെ ഒന്നും ഇകഴ്ത്തി കാണിക്കുകയല്ല, അവരും കച്ചവടം നടത്തിക്കോട്ടെ, ഇവരും നടത്തിക്കോട്ടെ. എവിടുന്നാണെന്ന് വെച്ചാൽ ജനം തീരുമാനിക്കട്ടെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന്. ഇപ്പോൾ മാളുകളിൽ പോയി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ വില ചോദിക്കാറ് പോലുമില്ല, സാധനങ്ങൾ അതേപടി വാങ്ങിക്കൊണ്ട് വരാറേയുള്ളൂ. പക്ഷേ ഒരു പാവപ്പെട്ട തെരുവ് കച്ചവടക്കാരന്റെ അടുത്താണെങ്കിൽ നമ്മൾ വില പേശും. ആ ഒരു മാനസികാവസ്ഥയാണ് മലയാളിക്കുള്ളത്.
ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സബ്ജക്ട് എന്നുള്ള നിലയ്ക്കാണ് ഈ സ്റ്റോറി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും പാവങ്ങളെ സഹായിക്കുക, പാവങ്ങൾക്ക് ഒപ്പം നിൽക്കുക, അവർ ജീവിക്കേണ്ടേ, പട്ടിണി കിടക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനായിട്ടാണ് അവർ കച്ചവട താല്പര്യങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം. അല്ലാതെ അവർക്ക് മറ്റ് താല്പര്യങ്ങളൊന്നും തന്നെയില്ല. അവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് കൂലിപ്പണിക്ക് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ അവർ അത് ചെയ്തുകൊള്ളട്ടെ. ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ ഒക്കെ ഏതാണ്ട് പിൻവലിച്ച മട്ടാണ്, എല്ലായിടത്തും ആളുകളൊക്കെ ഇറങ്ങി നടക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇത്തരത്തിൽ ചില നടപടികളൊക്കെ പോലീസ് എടുക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു. എന്തൊക്കെയായാലും അവർ ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന് കച്ചവടം നടത്തുകയോ ഒക്കെ ചെയ്തോട്ടെ, അതിനൊന്നും കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് അതിനെ അങ്ങനെയേ കാണാൻ കഴിയൂ. അത് അങ്ങനെയാണ് താനും, അതാണ് അതിന്റെ വാസ്തവം. എല്ലാവരും ജീവിക്കട്ടെ, എല്ലാവരും ജോലി ചെയ്യട്ടെ, എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല ഒരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പാവങ്ങൾക്ക് ഇപ്പം നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് അന്നന്നത്തെ അഷ്ടിക്കുള്ള വകയുണ്ടാക്കാനാണ് അവർ കച്ചവടം നടത്തുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ജീവിക്കട്ടെ, എല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.